വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി സംബന്ധിച്ച് എല്ലാ കണക്കൂട്ടുകളും തെറ്റിച്ചുകൊണ്ട് ജബി മേത്തർ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. മറ്റ് പലരും ഇതിനുവേണ്ടി മോഹിച്ച് ഒരുപാട് പേര് വലിയ നീണ്ട പട തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ജബി മേത്തർ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? കണക്കുകൂട്ടൽ തെറ്റിയെന്ന് പറയരുത്, വ്യക്തികൾ മാറി എന്നുള്ളത് പറഞ്ഞാൽ മതി. കാരണം ഈ ജബി മേത്തറിൻ്റെ നോമിനേഷനും അതുപോലെ തന്നെ അവർ പാർലമെൻറ്റിൽ പോണതെല്ലാം തനി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും പിന്നെ ചില നേതാക്കളുടെ ചരട് പിടുത്തത്തിൻ്റെയും ഫലമായിട്ട് മാത്രമാണ് ഈ കാൻഡിഡേറ്റ് ഇപ്പോൾ പെട്ടെന്ന് പൊങ്ങി വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ കെ സി വേണുഗോപാലിന് ഡൽഹിയിൽ ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ചില്ലറയല്ല. അയാളെ ഇപ്പോൾ ചാടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അയാൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇവിടെ പലരും പല പേരുകളൊക്കെ പറഞ്ഞിട്ടും പലരെയും പിന്നെ ഇപ്പോൾ പിന്നെ സുധാകരൻ ആളുണ്ടായിരുന്നു, സതീശൻ ആളുണ്ടായിരുന്നു, മുരളീധരൻ ആളുണ്ടായിരുന്നു, സാക്ഷാൽ കെ പത്മജ തന്നെ രംഗത്ത് വന്നു. അപ്പോഴൊക്കെ എല്ലാവരും പിന്നെ വളരെയധികം കരുതലോടുകൂടി സൂക്ഷിച്ച് ഒരേ ഒരാൾ കെ സി വേണുഗോപാലായിരുന്നു. കെ സി വേണുഗോപാൽ ആരെ കൂടെ നിൽക്കും, അദ്ദേഹം ആരെ നിർദ്ദേശം നൽകും, അതേ വരികയുള്ളൂ എന്ന് മിക്കവാറും കോൺഗ്രസ്സുകാർക്കും അറിയായിരുന്നു, നമ്മളെ പോലുള്ള പത്രപ്രവർത്തകർക്കും അറിയായിരുന്നു. അവസാനം എന്തായി? നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെങ്കിൽ പോലും പകരം വേറൊരാൾ വന്നു. കെ സി വേണുഗോപാലിന് താല്പര്യമുള്ള പിന്നെ ഈ മേത്തർ കുടുംബത്തിലെ അത് വന്നു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? എന്തൊക്കെ ഇനി കുരുവിപ്പില്ല എന്ന് സതീശനും നമ്മുടെ സുധാകരനും കൂടി ആണയിട്ട് പറഞ്ഞാലും ശരി, ആത്യന്തികമായി ഗ്രൂപ്പിൽ മാത്രമേ ചെന്ന് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ നോമിനേഷൻ നമ്മൾ കാണേണ്ടത്. ഇവിടെ വേറെ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ടാണോ? അതെ, ഇവിടെ തലമുണ്ടനം ചെയ്ത് ഇറങ്ങിപ്പോയ ഒരാളുണ്ട്. അതുപോലെ ആലപ്പുഴയിലെ നമ്മുടെ പിന്നെ ഷാനവാൻ ഉസ്മാൻ എന്ത് മോശം ട്രഡീഷൻ ഉള്ള ആളാണോ? ബിന്ദു കൃഷ്ണ അങ്ങനെ എത്രയും പേരുണ്ട്. വേണ്ട, നമുക്ക് തർക്കത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുത്താൽ പോലും നമ്മുടെ പത്മജയെങ്കിലും ഇല്ലേ? അപ്പം അതെല്ലാം മറികടന്നുകൊണ്ട് തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, താൻ നാളെ പിന്നെ അവർ അവകാശവാദം പറഞ്ഞാൽ ഞാൻ ഇന്നാരെ എൻ്റെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ എം പി ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ കെ സി ഗവർണറിൽ കൊണ്ട് എത്തിച്ചു. ഇവിടെയുള്ള ആളുകളെല്ലാം മേലോട്ട് പോയി ഇങ്ങനെ നോക്കി ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന നമ്മുടെ ചോര വീരന്മാരെ പോലെ ഇരിക്കുന്നു. അതല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. അതാണ് കെ സി വേണുഗോപാലിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. അയാൾ ഏറ്റവും വലിയ തന്ത്രശാലിയാണ്. ചിലപ്പോൾ ഒരു അവസരത്തിൽ ചിലപ്പോൾ കഴിഞ്ഞ ഒരു പിന്നെ നമ്മുടെ എൻ ഡി എ മന്ത്രിസഭാ കാലത്ത് ആരുമില്ലെങ്കിൽ ഞാൻ തന്നെ മുകളിലോട്ട് ആയിക്കൊള്ളാമെന്ന് വരെ അദ്ദേഹം പിന്നെ അടക്കം പറഞ്ഞതായിട്ടാണ് നമ്മൾ ഡൽഹിയിലെ സുഹൃത്തുക്കൾ പറയണത്. ആരുമില്ലെങ്കിൽ മുഖ്യ പക്ഷം ഞാൻ തന്നെ പ്രധാനമന്ത്രി ആയിക്കൊള്ളാം എന്ന് വരെ പറഞ്ഞ കക്ഷിയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി തക്കം പാത്തിരിക്കുന്ന ഒരു തന്ത്രശാലിയായ വേണുഗോപാൽ അവസാന വിജയം നേടിയിരിക്കുന്നു. സ്വർണ്ണഗിരിയുടെ വന്ദേ അണിഞ്ഞിരിക്കുന്നു. ഇത് മാത്രമാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇതിലെല്ലാം ഒരു ദുരന്ത കഥാപാത്രമാണ് ചെറിയ ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി എന്താവും കോൺഗ്രസ്സിൽ? അദ്ദേഹത്തിൻ്റെ ഭാവി വളരെ മോശമായിരിക്കും. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയം വരുന്നാലും ശരി, ഈ നമ്മുടെ ഈ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക ഈ അവസരം പാത്തിങ്ങനെ അക്കരെ പച്ച കണ്ട് പോകുന്ന എല്ലാ നേതാക്കൾക്കും ചെറിയ ഫിലിപ്പിൻ്റെ ജീവിതം ഒരു പാഠമാണ്. അദ്ദേഹം അന്ന് തന്നെ എ കെ ആന്റണി വച്ച് നിർത്തിയ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിൽ അദ്ദേഹം അന്ന് മന്ത്രിയാവുമായിരുന്നു. അതെ, അത് അദ്ദേഹത്തിന് അദ്ദേഹം പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് നേരെ ഇടതുപക്ഷ പാളയത്തിൽ ചെന്നു. ഇടതുപക്ഷ പാളയം അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിൽ അവർക്ക് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ശക്തരായ എതിരാളി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ് ഇവിടെ ഉള്ളത്. അതിനെ തളർത്തുക, നശിപ്പിക്കുക, അപ്പുറത്തെ സൈഡിൽ ബി ജെ പിയും കൂടിയിട്ടുണ്ട് എന്നതല്ലാതെ സി പി എമ്മിന് കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ യാതൊരു താല്പര്യവുമില്ല. ആ അവസരത്തിൽ ചെറിയാനെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഓളം ഉണ്ടാവും. ചെറിയാൻ പെരുപ്പിനെ പോലെ നിസ്വാർത്ഥ സേവനം നടത്തിയ എ കെ ആന്റണിയുടെ വിശ്വസ്ത ശിഷ്യൻ, അദ്ദേഹം ചാരായ നിരോധനം എ കെ ആന്റണിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നടപ്പിലാക്കിയ പിന്നെ കോൺഗ്രസ് നേതാവ് എന്നുള്ള പരിവേഷം ഉണ്ടായിരുന്ന ചെറിയാൻ പെരുപ്പിനെ ഒറ്റ ദിവസം കൊണ്ട് വലിച്ചോടുകൂടി. അത്രയും ഒരു ക്ഷീണം അന്ന് അവർക്കുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അന്ന് ഭരണം അവർക്ക് കിട്ടി, യു ഡി എഫിന് കിട്ടി. അവിടെ ആ കണക്ക് കൂട്ടലാണ് ചെറിയാനും പഴച്ചു പോയത്. അത് സി പി എമ്മിലേക്ക് ചെന്നിട്ട് അവസാനം എന്തായി? അവിടുത്തെ വരാന്തി പോലും ഇരുത്തിയില്ല.
മുറ്റത്ത് നിന്നോടാനാണ് പറഞ്ഞത്. ചെറിയ എൻ്റെ വാക്കുകളാണ്, അല്ലെ നമ്മൾ പറയുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ആഫീസിലോട്ട് കയറാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വാതിലിൽ ചെന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, അല്ലാതെ അകത്തോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവിയും ഇതോടുകൂടി മങ്ങി പോയിരിക്കുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥ കാണുമ്പോൾ തോന്നുന്നത്. മറ്റൊരു വിഷയവുമായി മടങ്ങിയെത്താം. നമസ്കാരം.